ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു നോൺ പ്ലാസ്റ്റിക് സീഡ്ലിംഗ് ട്രേ കാണിക്കാം. നമ്മളെല്ലാവരും പ്ലാസ്റ്റിക് ട്രേസ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് പകരമായിട്ടൊരു നോൺ പ്ലാസ്റ്റിക് സീഡ്ലിംഗ് ട്രേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പ്ലാവിലയും പിന്നെ ഈർക്കിലുമാണ്. പഴുത്ത പ്ലാവിലകളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യാനുസരണം ഈർക്കിലി നമ്മൾക്ക് വേണ്ട അളവിൽ ചെറിയതായിട്ട് ഒടിച്ചെടുക്കുക. ഇത് നമ്മൾ പണ്ടുള്ളവർ കഞ്ഞി കുടിക്കാനൊക്കെ പ്ലാവില കുമ്പിളുണ്ടാക്കില്ലേ, അതാണ് കേട്ടോ. എന്നിട്ട് പ്ലാവില ഇതുപോലെ മടക്കിയിട്ട് നമ്മുടെ ഈർക്കിലോണ്ട് നന്നായിട്ട് പിൻ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതുപോലെ നമുക്ക് ഓരോ പ്ലാവിലകളും ഇതുപോലെ ചെയ്തെടുക്കാം ഈർക്കിലി വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു സീഡ്ലിംഗ് ട്രേ അല്ല, ഈ ഒരു സീഡ്ലിംഗ് ഓൾട്ടർനേറ്റീവിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ആയതുകൊണ്ട് നല്ല വെള്ളം ഡ്രെയിനേജ് ഹോളിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് ഓരോന്നും ഇങ്ങനെ പിൻ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മണ്ണാണ്. മണ്ണും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വിത്തും ഇടാം. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്നുള്ള പയറാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത് മുളയ്ക്കുന്ന കാര്യം സംശയമായിരിക്കും. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ട്രീറ്റഡ് ആയിട്ടുള്ള വിത്തുകളൊക്കെ തന്നെ എടുക്കുക. അപ്പോൾ ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിങ്ങനെ ചിരിഞ്ഞ് വീണു പോകും. ഒരു 3-4 ദിവസം കൊണ്ട് വിത്തുകൾ മുളച്ച് വരും. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഒന്ന് തളിച്ച് നനച്ചു കൊടുക്കുക വെള്ളം. ഇത് മുളച്ച് വരുമ്പോഴത്തേക്ക് ഇല കേടായി പോവുകയുള്ളൂ, അതുവരെ ഇതെന്തായാലും നിൽക്കും. അപ്പോൾ ഇത് മുളച്ച് വന്നിട്ടുണ്ട്. ട്രീറ്റഡ് ആയിട്ടുള്ള വിത്തൊന്നും അല്ലാത്തതുകൊണ്ട് രണ്ടെണ്ണം മാത്രമേ മുളച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് പ്ലാന്റ് ചെയ്യാം. ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിൽ നിലത്തേക്കോ നമുക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ലീഫ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ചിരട്ട യൂസ് ചെയ്യാം. കണ്ണുള്ള ചിരട്ടയാണെങ്കിൽ അതിനും ഡ്രെയിനേജ് ഹോൾ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇതുപോലെ നാരങ്ങ തൊലി നല്ലതാണ്, അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി നല്ലതാണ്. പിന്നെ മുട്ടത്തോടായാലും ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതെടുത്താലും ശരിക്കൊരു പ്ലാസ്റ്റിക്കിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.